السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بدين الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله، صلاة دائمة بدوام ملك الله. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لصاحبه. صدق رسول الله. ففي حوسم مع دوسم وبراسيم تحسنت بالاسم العظيم من الغلط، واعتف قلوب العالمين بأسرها علي، وألبسني قبولا بشمل خطي. صلاة وتسليما وأزكى تحيتي على المصطفى المختار خير البرية.
ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ആദരണീയനായ സയ്യിദവർഗൽ, സ്നേഹമുള്ള സഹോദരങ്ങൾ സഹോദരിമാർ, അഹ്ലു സുന്ന പ്രാസ്ഥാനിക കുടുംബത്തിലെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് ലോകത്തും ഉപകരിക്കുന്ന സൽക്കർമ്മമായി ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, നാട്ടുകാർ, സ്നേഹജനങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ സന്തോഷങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്തിക്കുമാറാകട്ടെ. എന്നെയും അവരെയും സ്വർഗലോകത്തെ ഒരുമിച്ച് കൂട്ടി സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്ത് സയ്യിദ് ഇല്യാസ് അൽ ഹൈദ്രൂസി തങ്ങൾ നമ്മുടെ വേദിയിൽ എത്തുന്നതുവരെ ചുരുങ്ങിയ സമയം തുടക്കത്തിൽ ഓതി വച്ച ആയത്തിൻ്റെയും ഹദീസിൻ്റെയും ലളിതമായ ഒരു വിശദീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ റമളാൻ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ റമളാനു ഷെരീഫിൻ്റെ മഹത്വം പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണമാണെന്ന് ഖുർആനിലൂടെ തന്നെ അല്ലാഹുവാണ് വിശ്വാസി ലോകത്തെ പഠിപ്പിക്കുന്നത്. ഒട്ടേറെ പ്രാധാന്യങ്ങളും മഹത്വങ്ങളും പരിശുദ്ധ റമളാൻ മാസത്തിലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായ മഹത്വം ഷഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ആ വിശുദ്ധ മാസത്തിൽ നടന്നു എന്നത് തന്നെയാണ്. എല്ലാ റമളാൻ മാസങ്ങളും കടന്നു വരുമ്പോൾ ഫർളായ നോമ്പനുഷ്ഠിക്കുകയും സുന്നത്തായ തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ മൂന്നാമതായി മുഅ്മിനീങ്ങൾ ശ്രദ്ധ കാണിക്കേണ്ടുന്ന ഒരു സൽക്കർമ്മമാണ് തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം. ഖുർആനിന്റെ പാരായണത്തിൽ സജീവമാകുന്ന മുഅ്മിനീങ്ങൾക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം നടത്തിയപ്പോ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒട്ടകം ശബ്ദമുണ്ടാക്കുകയാണ്. മഹാനവറികൾ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒട്ടകം ശാന്തമായി. ഉടനെ ഒരു അത്ഭുതമായ കാഴ്ച കണ്ടു. തങ്ങളുടെ വീട്ടിന്റെ മുകളിൽ ആകാശത്തിൽ നിന്ന് ഒരു പ്രകാശം ഇറങ്ങി വരുന്നു. പ്രഭാതം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് കാര്യം അവതരിപ്പിച്ചു. ഓ അബൂ തൽഹ, നിങ്ങളുടെ ഖുർആൻ പാരായണം മുഖേന സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇറക്കിയിരിക്കുന്ന സക്കീനത്തായിരുന്നു, ശാന്തിയായിരുന്നു, സമാധാനമായിരുന്നു, റഹ്മത്തായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്ത് നൽകും. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്ത് ഇറക്കിത്തരും. ഉടയ തമ്പുരാൻ സമാധാനം തരും. ഫഅക്സിറൂ തിലാവത്തൽ ഖുർആൻ, വീടുകളിൽ നിന്ന് നിങ്ങൾ ധാരാളമായി ഖുർആൻ ഓതണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم ഈ വീട്ടിലേക്ക് താമസിച്ചതു മുതൽ ദുരിതങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രതിസന്ധികളാണ്, രോഗങ്ങളാണ്, കണ്ണീരുകളാണ്, വിഷമം ഒഴിഞ്ഞ കാലമില്ല, പ്രതിസന്ധിയിൽപ്പെടാത്ത നേരമില്ല, എന്നും തലവേദനയാണ്, ടെൻഷന എന്ന് പരിഭവം പറയുന്ന എത്ര മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്റെ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായ ഗ്രഹ അന്തരീക്ഷങ്ങളിലെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുണ്ടായ കാരണം പരിശുദ്ധ ഖുർആനിന്റെ അസാന്നിധ്യം തന്നെ. പഴയ കാലങ്ങളിൽ ഖുർആൻ ഓതാത്ത വീടുകളില്ലായിരുന്നു. ഉമ്മമാരായിരുന്നു ഖുർആൻ പാരായണത്തിൽ വളരെ സജീവമായത്. അതേ മഗ്രിബ് നിസ്കാരത്തോടുകൂടി ആരംഭിക്കുന്ന ഖുർആൻ പാരായണം രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്നു. സുബ്ഹിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഖുർആൻ പാരായണം ആരംഭിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതുവരെ ഖുർആൻ പാരായണത്തിൽ തന്നെ. അന്നുള്ള മുസ്ലിം കുടുംബങ്ങളിലും വീടുകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ബറക്കത്തിറക്കി കൊടുത്തു. അല്ലാഹു വലിയ സമാധാനം നൽകി, ശാന്തി നൽകി, ബറക്കത്ത് നൽകി. ഇന്ന് ഖുർആൻ പാരായണത്തിൽ നിന്ന് മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ പിന്നോട്ട് പോയപ്പോ സുബ്ഹാനല്ലാഹ്, പഴയ കാലങ്ങളിലൊന്നുമില്ലാത്ത ദുരിതങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. സുഹൃത്തുക്കളെ, പേര് കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതുമായ രോഗങ്ങൾ പിടികൂടുന്നു. എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളുണ്ടോ? ആ വീട്ടിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല. മുഅ്ജിസത്തിന്റെ നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ബഖറ എന്ന് നമുക്ക് അന്യമായപ്പോ പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളുടെ വീടുകളിൽ അതാ വർദ്ധിക്കുകയാണ്. കുടുംബങ്ങളിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കലഹങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ്. എവിടുന്നാണ് കുടുംബ പ്രശ്നം കയറി വരുന്നത്? പൈശാചികമായ ദുർബോധനങ്ങൾ ഇന്നാണ്, പിശാചിന്റെ ഇടപെടലുകളെ കൊണ്ടാണ്. എന്റെ പിശാചുകൾ നമ്മുടെ കുടുംബത്തിൽ ഇടം നേടാനുള്ള കാരണം സൂറത്തുൽ ബഖറ അന്യമായി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപവും സന്തോഷവും സമാധാനവും തിരിച്ചു പിടിക്കാൻ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാം. ഒരുപാട് ഖുർആൻ പാരായണം ചെയ്ത മഹതിമാരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരെയും നമുക്ക് ചരിത്ര താളുകളില്ലെന്ന് നോക്കിക്കാണാൻ സാധിക്കുമാണ്. ഏത് വയലിന്റെ മജ്ലിസുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ അരങ്ങേറിയാലും ആ വയലിന്റെ വേദികളിൽ നിന്നെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു നാമത്തിന്റെ ഉടമയല്ലേ? വിലായത്തിന്റെ പദവി അനുഗ്രഹിച്ച മഹതിയല്ലേ? ബീവിന ഫീസത്തുൽ മിസ്രിയ ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീ സത്മാല ഞാൻ തുടങ്ങിയിടുന്നേ. പഴയകാലത്തെ ഉമ്മമാര് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഔറാദുകളെല്ലാം പൂർത്തീകരിച്ചാൽ
അവരുടെ നാവിൻ തുമ്പുകളിൽ കടന്നു വരുന്ന ഇരടിയ ഗർഭസഹോദരിമാരാണോ ഗർഭം മദാ പ്രസവിക്കപ്പെടുന്നത് വരെ നഫീസത്തുമാല പതിവാക്കുകയാ. നഫീസ റളിയല്ലാഹു എന്നയുടെ മാറ്റമങ്ങ് പാടി പറയുമ്പോ സുഖപ്രസവം ലഭിക്കുകയാണ്. ഉമ്മമാരെ, എത്ര കാലമായി നഫീസ ബീവി റളിയല്ലാഹു എന്നയുടെ ചരിത്രം വേദിലൂടെ കേൾക്കുന്നു. എന്തായിരുന്നു നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര, ക്വാളിഫിക്കേഷൻ എന്താണ്? സ്വന്തം വീട്ടില് കബറ് വെട്ടി ആ കബറിൽ ഇറങ്ങിയിരുന്നു ഖുർആനുദി. 6666 തവണകളിൽ മഹദിയനാ ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ചു. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഹൃദയത്തിന്റെ വിശുദ്ധി അങ്ങ് നേടിയെടുത്തപ്പോ വിലായത്തെന്ന പദവി നേടാൻ കഴിഞ്ഞു. എന്തിനേറെ പറയണം? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല തങ്ങളടക്കമുള്ള മഹാന്മാർ സമകാലികരായിരുന്നു. ഒരു അസുഖം വന്നാൽ നഫീസ ബീവിയാകുന്ന വലിയത്തിന്റെ സമീപത്തേക്ക് ആളെ വിടുകയാണ്, ശിഷ്യന്മാരെ പറഞ്ഞേക്കുകയാണ്, എന്റെ ആ വിലായത്തുള്ള മഹദി അങ്ങ് ദുആ ചെയ്യുമ്പോ രോഗം സുഖപ്പെടുന്നു. എങ്ങനെയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു എന്നെ ഈ വലിയ കറാമത്തിന്റെ പദവി അലങ്കരിച്ചത്? ഖുർആനിലൂടെ തന്നെ. വദവാഉ ഖൽബിൻ ഖംസത്തു നൂഫതിലവാ ബിതദബ്ബുരിൽ മഅനാ വലൽ ബത്നുൽ ഖലാ. അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം ഹൃദയത്തിന്റെ വിശുദ്ധി നേടിയെടുക്കാൻ കഴിയുന്നു. മുഅ്മിനീങ്ങളെ, ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ നമ്മുടെ സഹോദരിമാർക്ക് ഖുർആൻ പാരായണത്തിൽ മാതൃക കാണിച്ച മഹരിയാണ്. അല്ലാഹു അവരെ ബറക്കത്തു കൊണ്ട് നമുക്കും ഖുർആൻ പാരായണത്തിൽ സജീവമാകാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു തവണ ഖുർആൻ ഓതി തീർക്കുകയാണ്. പരിശുദ്ധ റമദാൻ അങ്ങ് കടന്നു വന്നാലോ 12 മണിക്കൂറിനുള്ളിൽ ഒരു ഖത്മും 12 മണിക്കൂറിനുള്ളിൽ രണ്ടാമത് ഖത്മും 24 മണിക്കൂറുള്ള ഒരു ദിവസം വിശുദ്ധ റമദാൻ മാസത്തിൽ രണ്ടു തവണയാണ് മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ ഖുർആൻ ഓതി തീർത്തത് കഴിഞ്ഞില്ല. ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ച വലിയ മുഹദ്ദിസ് അല്ലേ? പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളുടെ ആധികാരിക പ്രമാണമല്ലേ? സഹീഹുൽ ബുഖാരി, ആ ബുഖാരി എന്ന ഹദീസിന്റെ ഗ്രന്ഥം രചിച്ച രചയിതാവാകുന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാ ചരിത്രത്തിൽ കാണുന്നു, റമളാൻ മാസത്തിലെ 3 ദിവസത്തെ തറാവീ നിസ്കാരങ്ങളിൽ മാത്രം അഥവാ 60 റക്അത്ത് തറാവീ നിസ്കാരങ്ങൾ നിർവഹിച്ചു തരുമ്പോ മഹാനവറുകൾ ഒരു ഖത്മ് ഓതി തീർക്കാറുണ്ടായിരുന്നു. അഥവാ 30 ദിവസം റമളാൻ മാസത്തിലുണ്ടെങ്കിൽ മഹാനവറുകൾ 10 തവണ തറാവീ നിസ്കാരത്തിൽ മാത്രം ഖുർആൻ ഖത്മ് തീർത്തു.
മഷാഅല്ലാ മഹാന്മാർ എവിടെയാണ് ഖുർആൻ പാരായണത്തിലെന്ന് എന്റെ ഹ്രസ്വമായ വിശദീകരണം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു മഹാന്മാരെ ജാഹു ബറക്കത്ത് കൊണ്ട് ഖുർആൻ ഓതാനുള്ള നല്ല ഉത്സാഹമുള്ള മനസ്സിന്റെ ഉടമകളിൽ നമ്മെ പെടുത്തിത്തരട്ടെ. കണ്ടോ നിങ്ങൾ ഇമാം ആസിം റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിന്റെ ശാസ്ത്രം ലോകത്ത് പഠിപ്പിച്ച ഏഴ് ഖുറായിങ്ങളാകുന്ന ഇമാമുമാരിൽ പ്രധാനിയാണ് ആ ഇമാം ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഓത്ത്. അവിടുത്തെ ഖിറാഅത്തിന്റെ നിയമങ്ങൾ, അവിടുത്തെ ഖിറാഅത്തിന്റെ ശാസ്ത്രം ലോകത്ത് റിപ്പോർട്ട് ചെയ്ത റാവിയായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ശുഅബത്ത് ബിനു ഇയാശ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ ശുഅബത്ത് ബിനു ഇയാശ് റളിയല്ലാഹു തആല അന്നുതങ്ങൾ വഫാത്തിന്റെ വേളയിൽ അവിടുത്തെ മകനെ വിളിക്കുന്നു. ഇബ്രാഹിം എന്ന പൊന്നുമോനെ വിളിച്ചിട്ട് വസിയത്ത് നൽകുകയാണ്, മോനെ ഇന്ന അബാക ലം യഅതി ഫാഹിശതൻ ഖത്തു, നിന്റെ പിതാവാകുന്ന ഞാൻ മരണം കൈവരിക്കുന്ന ഇന്നത്തെ ദിവസം വരെ എന്റെ ജനനം മുതൽ എന്റെ മരണം വരെ ലം യഅതി ഫാഹിശതൻ ഖത്തു, പടച്ചറമ്പ് ഹറാമാക്കിയ ഒരു തിന്മയും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല മോനെ. അതുകൊണ്ട് ഉപ്പ മരിച്ചാൽ നീയും എന്റെ അതേ വഴിയിൽ ജീവിക്കണേ. മാന്യരക്ഷിതാക്കളോട് ചോദിക്കട്ടെ, സ്വന്തം സന്താനങ്ങൾ നന്നായി തീരാൻ ആഗ്രഹിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും? അതിനുവേണ്ടിയല്ലേ സാദാത്തുക്കളോട് നമ്മൾ ദുആ കൊണ്ട് ഏൽപ്പിക്കല്, ഉസ്താദുമാരോട് ദുആ ചെയ്യണമെന്ന് പറയാറുള്ളത്? വഴിന്റെ മജ്ലിസുകളിലേക്ക് സംഭാവനകൾ നൽകി ദുആ കൊണ്ട് ഏൽപ്പിക്കാറുള്ളത്? നമ്മുടെ പ്രാർത്ഥനകളിലും അതേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു ും അത് തന്നെയല്ലേ. റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ ദുരിയത്തിനെ നന്നാക്കി തരണേ അല്ലാ. അവര് സ്വാലിഹീങ്ങളായി വളരുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാതെ സന്തോഷം ലഭിക്കുമല്ലോ. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിപ്പിക്കുന്ന സന്താനങ്ങൾ നൽകിയിട്ട് ഞങ്ങൾക്ക് നീ ഓശാരം തരണേ. എന്നാൽ മരണത്തിന്റെ വേളയിൽ അല്ലെങ്കിൽ മരണത്തിന്റെ മുമ്പ് സ്വന്തം മക്കളെ വിളിച്ച് മോനെ ഉപ്പ ജീവിച്ച അതേ വഴിയിൽ നീയും ജീവിക്കണേ. മോളെ ഉമ്മാന്റെ ജീവിത വഴിയിൽ നീയും ജീവിക്കണേ എന്ന് ധൈര്യപൂർവം പറയാ നമ്മള് യോഗ്യരാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മുടെ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അബൂബക്കർ ശുഅബത്ത് ബിനു ഇയാശ് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നു, മോനെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, അതേ ഗൈബത്ത് സംസാരിച്ചിട്ടില്ല, അന്യരുടെ അപഹരിച്ചിട്ടില്ല, ഒരു ജീവിയെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല,
മാതാപിതാക്കളെ കണ്ണീര് കൊടുപ്പിച്ചിട്ടില്ല. ഞാനൊരു തിന്മയും ചെയ്തിട്ടില്ല മോനെ. മഹാനവർകൾ വീണ്ടും വിശദീകരിക്കുകയാണ്. ഓ ഇബ്രാഹിം, 30 വർഷക്കാലമായി എല്ലാ ഓരോ ദിവസവും ഞാൻ ഒരു തവണ വീതം ഖുർആൻ ഓതിത്തീർക്കുന്നു. 30 വർഷത്തെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഓതിത്തീർക്കാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോയിട്ടില്ല. മാഷാ അല്ലാഹ്, ഖുർആൻ പാരായണത്തിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോ മഹത്തുക്കളുടെ സമയത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി. ആലോചിക്കണം, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദുർഗായിസ് നൽകട്ടെ, ഇത്ര തിരക്കുള്ള ജീവിതത്തിനിടയിലും മഹാനവർകൾ ഖുർആൻ ഓതുന്നു. ഖുർആനോത്തിൽ സജീവമായപ്പോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നു. സമയത്തിലല്ല ബറക്കത്ത് നൽകി. മുഅ്മിനീങ്ങളെ, നമുക്ക് സമയം ഉണ്ടായിട്ട് മതിയാകുന്നില്ലല്ലോ. എന്റെ ആയുസ്സിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലാഹു ബറക്കത്തുള്ള അവന്റെ അടിയാറുകളിൽ നമ്മെ പെടുത്തിത്തരട്ടെ. അബൂബക്കർ ശുഅബത്ത് ബിനു ഇയാശ് റളിയല്ലാഹു അൻഹു വീണ്ടും വിവരിക്കുകയാണ്. പൊന്നു മോനെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്, മോനെ നിനക്കൊരു കാര്യം അറിയണോ? നമ്മൾ താമസിക്കാറുള്ള ഈ വീട്ടിലുള്ള, ഞാൻ കിടക്കാറുള്ള റൂമില്ലേ, എന്റെ പ്രൈവറ്റ് റൂമില്ലേ, എന്റെ ബെഡ്റൂമില്ലേ, നീ എന്റെ മരണശേഷം തെറ്റ് ചെയ്തു പോകരുതേ. ഇബ്രാഹിം എന്ന പൊന്നുമോന് മരണ മുന്നിൽ കാണുന്ന പിതാവിന്റെ ഉപദേശത്തിന്റെ മുമ്പിൽ കാതുകൂർപ്പിച്ചു നിൽക്കുകയാണ്. അതവോടെ ഉപ്പാന്റെ ഉപദേശം സ്വീകരിക്കാനുള്ള നല്ല മനസ്സോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ പിതാവ് വിളിച്ചു പറയുന്നത്, മോനെ ഉപ്പാന്റെ റൂമിൽ നിന്നും നീ പാപം ചെയ്യരുതേ. എന്റെ ഉപ്പാന്റെ റൂമിൽ നിന്ന് പാപം ചെയ്യരുതെന്ന് പ്രത്യേകം നിന്നെ ഉപദേശിക്കാനുള്ള കാരണമെന്നറിയുമോ? ആ റൂമിൽ നിന്ന് 12,000 തവണകളിൽ ഞാൻ ഖത്മുൽ ഖുർആൻ നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ 12,000 തവണകളിൽ എന്റെ റൂമിൽ നിന്ന് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ആ റൂമിൽ നിന്ന് മോനൊരു ഹറാമും ചെയ്തു പോകരുതേ. റബ്ബിന്റെ കലാം 12,000 തവണ ഓതി തീർത്ത റൂമിൽ അല്ലാഹു ബറക്കത്തിറക്കിയ റൂമാ, അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു തന്ന റൂമാ. അവിടെ വെച്ച് പാപം ചെയ്തു പോകണ്ട. ശരാശരി എന്റെയും നിങ്ങളുടെയും ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്? ചോദിച്ചോട്ടെ, ഒരു 70 വയസ്സിൽ മരണപ്പെടുന്നു എന്ന് സങ്കൽപ്പിക്കൂ.
ജീവിതത്തിൽ ഒരു വയസ്സിന് പകരം ഒരു ഖത്മുൽ ഖുർആൻ നമ്മുടെ അക്കൗണ്ടിലുണ്ടോ? അല്ലാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. ധാരാളം ഖത്മുകൾ തീർത്തു മഹാന്മാരും മഹരിമാരും. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ വരുന്ന വിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തണേ. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ഒരു പുരുഷായുസ് മുഴുവനും ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദീനീ ഉലൂമിന്റെ ഖിദ്മത്തിന് വേണ്ടി മാറ്റിവെച്ചില്ലേ? പ്രായാധിക്യമുള്ള സമയത്ത് പോലും അതാ ശുഭനിസ്കാരത്തിന്റെ ശേഷം ആരംഭിക്കുന്ന ദർസ് രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്നു. മഹാനവറികൾ ഒരു ദിവസം കിടന്നുറങ്ങി. സുബ്ഹിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ ഉസ്താദിന്റെ റൂമിൽ നിന്ന് ട്യൂബ് ലൈറ്റിന്റെ പ്രകാശം കാണുന്നു. അവിടുത്തെ ഹാദിമായ ശിഷ്യൻ ഉണർന്നു, ഓടിച്ചെന്നു. പ്രായമുള്ള സമയത്ത് ഉസ്താദിന് വല്ല പ്രയാസവും ഉണ്ടായോ? വല്ല സേവനവും ആവശ്യമാണോ? ഓടിച്ചെന്നതാണ്. സുബ്ഹാനല്ലാഹ്. അടക്കപ്പെട്ട റൂമിന്റെ അകത്ത് നിന്ന് ഉസ്താദുൽ നശാതീദ് ഖുർആൻ ഓതുന്നു. ആ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി അങ്ങ് ചിന്തിച്ചപ്പോ മാനവറുകൾ തേങ്ങിക്കരയുന്നു. ആ റൂമിന്റെ കതകങ്ങ് തുറന്ന് ഖാദിമങ്ങ് കയറി ചെന്നപ്പോ അതാ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ട്. നീണ്ട വെളുത്ത താടി രോമങ്ങളിലൂടെ ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകുന്നുണ്ട്. എന്തിനാണ് ഉസ്താദെ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഉറക്കൊഴിച്ച് നേരത്തെ എഴുന്നേറ്റ് ഖുർആൻ ഓതുന്നത്? ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകാനുള്ള അവസരം ലഭിച്ച മഹാനല്ലേ? റയീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദിനെ പോലെ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരെ പോലെ, കേരളീയരായ മുസ്ലിം ഉമ്മത്തിന്റെ നെടുനായകത്വം നിർവഹിക്കുന്ന വലിയ പണ്ഡിത കേസരികളുടെ ഗുരുവര്യരല്ലേ നിങ്ങൾക്ക് സ്വർഗം നേടാൻ? അതുതന്നെ മതിയല്ലോ. എന്തിനാണ് സുബ്ഹിന്റെ മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുന്നേറ്റ് ഈ പ്രായമുള്ള സമയത്ത് പോലും ഖുർആൻ ഓതുന്നത്? മോനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങ് മരിച്ചാൽ എന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാ ഏകാന്തതയുടെ വീടാകുന്ന ഇരുൾ നിറഞ്ഞ വീടാകുന്ന ആറടി മണ്ണിൽ എനിക്ക് വെളിച്ചം ലഭിക്കാനാ? ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ് അവർക്ക് അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബ് നമുക്ക് നാഫിയായ ഇൽമ് ഏറ്റിത്തരട്ടെ. അവിടുത്തെ മദദുള്ള ദീനിന്റെ ഖാദിമീങ്ങളിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തിത്തരട്ടെ. എല്ലാവരും ഖുർആൻ ഓതിര സജീവമായി. ഓ ഉമ്മമാരെ, മാന്യ സുഹൃത്തുക്കളെ, പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന വിശുദ്ധ റമളാൻ കടന്നു വരുമ്പോ തീരുമാനിക്കൂ മിനിമം
വിശുദ്ധ റമദാനിൽ മൂന്ന് പത്തുകളിലായി മൂന്ന് തവണ ഞാൻ ഖുർആൻ ഓതി തീർക്കുമെന്ന് പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ജുമഅത്ത് പള്ളിയിൽ വിനീതൻ പ്രസംഗിച്ചു, ക്ലാസ് എടുത്തു. സദസ്സങ്ങ് പിരിയുമ്പോ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ സേവനം ചെയ്യുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ വന്ന് കൈപിടിച്ചു, ഉസ്താദേ പടച്ച റബ്ബ് കബൂൽ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യണം. എന്തിനാണെന്നറിയുമോ? വർഷത്തെ വിശുദ്ധ റമളാനിൽ എട്ടു പ്രാവശ്യം ഞാൻ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. ഏതെങ്കിലും നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ മഹാന്റെ ഹിസ്റ്ററിയല്ല, താബിഈങ്ങളിൽപ്പെട്ട മഹത്വവിന്റെ ചരിത്രമല്ല, സഹാബാ കിറാമിന്റെ താരീഖല്ല, സമകാലികനായി നമ്മോടൊപ്പം ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരു സഹോദരൻ പങ്കുവെക്കുകയാണ് അനുഭവം. അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് ആ കർമ്മം കബൂൾ ചെയ്യട്ടെ. നമുക്കും ഖുർആൻ ഖത്മുകൾ തീർക്കാൻ റബ്ബ് അവസരം തരട്ടെ. അഞ്ച് ഖുർആനിലെ അധ്യായങ്ങൾ പാരായണം ചെയ്യാത്ത ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. ഉമ്മമാരെ ആരാണ് നമ്മോട് വിശദീകരിക്കുന്നത്? ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹ മഹദിയാണ്. അതിൽ ഒന്നാമത്തെ സൂറത്ത് സൂറത്തു യാസീൻ. ഒരു നാല് മിനിറ്റ് പോലെ ഒരു യാസീൻ സൂറത്ത് ഓതി തീർക്കാന് കിട്ടുന്ന നേട്ടമെന്താ? അവസാനം മരണവേളയിൽ അതാ സ്വർഗത്തിലെ ശീതള പാനീയം കുടിച്ച് സന്തോഷത്തോടെ ദാഹം തീർത്തു മരിക്കാൻ കഴിയുന്നു. എല്ലാ ദിവസവും യാസീൻ സൂറത്ത് പതിവാക്കുന്ന മുഅ്മിനീങ്ങൾ മരണപ്പെടുമ്പോ യാസീൻ സൂറത്തിലെ ഓരോ ഹർഫിനും പകരമായി പത്ത് വീതം മലാഖമാരെ അല്ലാഹു ആ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ മുഅ്മിനായ മനുഷ്യന്റെ മുമ്പിൽ യഖൂമൂന ബൈനയദൈഹി സുഫൂഫാ, ആ മലാഖമാര് സഫിൽ അണിനിരക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ ഈ മനുഷ്യനോട് പറയുന്നു, അബ്ശറുബിൽ ജന്നാ, ഓ മനുഷ്യ സന്തോഷിച്ചോ, നിങ്ങളെല്ലാ ദിവസവും യാസീൻ ഓതിയിട്ടില്ലേ? നിങ്ങൾക്ക് റബ്ബ് സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട്. ദുനിയാവിൽ യാസീൻ ഓതിയതുകൊണ്ട് നിങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാകുന്ന ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരലോക ജീവിതത്തിലും നിങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാകുന്ന ഞങ്ങളുണ്ട്. അതുകൊണ്ട് ധൈര്യപൂർവം നിന്നോളൂ. മലക്കുൽ മൂത്ത് കടന്നു വരുമ്പോ പേടിക്കണ്ട, പതറണ്ട, വിഷമിക്കണ്ട. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റാഈലു അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഈ മലക്കുകളെ അസ്റാഈലു അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുമത്രേ, അല്പസമയം വെയിറ്റ് ചെയ്യൂ. അസ്റാഈൽ ഈ മനുഷ്യനെല്ലാ ദിവസവും യാസീൻ ഓതിയ മനുഷ്യനാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ട്. മലക്കുരി അദ്ദേഹം വിശ്രുബത്തിൽ ജന്ന സ്വർഗത്തിലെ മധുരപാനീയവുമായി കടന്നു വരുന്നുണ്ട്. ആ മധുരപാനീയം ഇദ്ദേഹത്തിന് കുടിപ്പിക്കും മുമ്പ് ഈ മനുഷ്യന്റെ റൂഹിനെ പിടിക്കല്ല. അലൈഹിസ്സലാം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് മലക്കുരി
അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് സ്വർഗത്തിലെ ശീതള പാനീയം ആ മനുഷ്യന്റെ വായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. സ്വർഗത്തിലെത്തുന്നത് വരെ ഈ വെള്ളം കുടിച്ച് മരിക്കുന്ന യാസീൻ പതിവാക്കിയ മുഅ്മിനായ മനുഷ്യന് പിന്നീട് ദാഹമില്ല. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും ഒരു യാസീനോദല്ലേ നമ്മൾ വായന്ന് കേട്ട് പോയ പോരല്ലോ. ടിഷ്യൂ ഉണ്ടോ ഷാഫി? എല്ലാ ദിവസവും യാസീൻ സൂറത്ത് ഓതുമെന്ന് തീരുമാനിക്കുക. നമ്മൾ കഴിവിന്റെ പരമാവധി എന്ന നിബന്ധനയും കൂടിയും വെക്കുക. അതൊരു അസത്യമാകാതിരിക്കാൻ വേണ്ടി ഇൻഷാല്ലാ എല്ലാ ദിവസവും യാസീൻ ഓതുമെന്നുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കി കാണട്ടെ. എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തു യാസീൻ പതിവാക്ക്. അവസാനം സ്വർഗത്തിലെ മധുരപാനീയം കുടിച്ചിട്ട് ഈമാനോടുകൂടി കലിമ ചൊല്ലി നമുക്ക് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്ക് 30 ആയത്തുകളുള്ള ഈ അധ്യായം മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ എല്ലാ ദിവസവും രാത്രികളിൽ പാരായണം ചെയ്യുന്നവർക്ക് മരിച്ചു ഖബറിലെത്തിയാൽ അവിടെ ചോദ്യമില്ല, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 3 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ വാഖിയയാണ്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യം തൊട്ടു തീണ്ടുകയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, കണ്ടോ നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അന്നുതങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അന്നുതങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോ സന്ദർശനത്തിന് വേണ്ടി കയറി ചെല്ലുകയാണ്. മഹാനവറുകളെ സന്ദർശിച്ചു തിരിച്ചു പോരുമ്പോ മക്കത്തെ സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിക്കുന്നു, അല്പം പണം തരാം. 6 പെൺമക്കളുള്ള നിങ്ങൾക്ക് ഒരുപക്ഷേ മരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി ആ പണം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോളണമെന്നില്ല, ഉപകാരപ്പെടുമെന്ന് ഇല്ല, മറിച്ച് നിങ്ങളുടെ മരണത്തിന്റെ ശേഷം നിങ്ങളെ പെൺകുട്ടികൾക്കെങ്കിലും ആ പണം ഉപകരിക്കുമല്ലോ, ഞാൻ അല്പം പണം തരാം. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ് വലിയ സഹാബി വര്യനാണ്, നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന മഹാനാണ്, ഓതൂ ഇബ്നു മസ്ഊദ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഹബീബിന്റെ തിരുസവിധത്തിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. സൂറത്തുൻ നിസാ അങ്ങ് പാരായണം ചെയ്തപ്പോ ഖുർആനിന്റെ മധുരമായ ശബ്ദത്തിലുള്ള പാരായണം കേട്ട് അർത്ഥതലങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നപ്പോ ഹബീബ് കരയാൻ തുടങ്ങി. ഹസ്ബുക്കല്ലാഹ്
നിർത്തു. ഇബ്നു മസ്ഊദ് നിങ്ങളുടെ ഒത്ത് താങ്ങാൻ കഴിയുന്നില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് തങ്ങൾക്ക് ഓതിക്കൊടുത്ത ഒത്തുകാരനായ ഇബ്നു മസ്ഊദ് തങ്ങളെ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു സന്ദർശിക്കുമ്പോ പണം തരട്ടെ എന്നെ അങ്ങേ അന്വേഷിക്കുകയാണ്. ഉടനെ ഇബ്നു മസ്ഊദ് തങ്ങളുടെ മറുപടി, ഉസ്മാൻ വേണ്ട വേണ്ട, ഹബീബ് തങ്ങളുടെ നാവിൽ നിന്ന് ഞാനൊരു ഹദീസ് കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഒരു മുഅ്മിന് പാരായണം ചെയ്താൽ അയാൾക്ക് ദാരിദ്ര്യം തൊട്ട് തീണ്ടുകയില്ല എന്ന് ആ ഹദീസ് കേട്ട അന്ന് മുതൽ ഇന്ന് വരെ എന്റെ 6 പെൺകുട്ടികളും എന്റെ മരണത്തിന്റെ ശേഷവും അവര് ആ സൂറത്തുൽ വാഖിയ ഓതുന്നു, ഓതുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ വിയോഗം നടന്നാൽ എന്റെ മക്കൾക്ക് പട്ടിണി പിടികൂടുമോ, ഞെരുക്കം അനുഭവിക്കുമോ എന്നെനിക്ക് പേടിയില്ല. ഇന്ന് നിങ്ങളുടെ പണം ഞാൻ സ്വീകരിക്കുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തഹാല തങ്ങളാണ് പറഞ്ഞത്, ഓ ഉമ്മമാരെ, ഓ എന്റെ സുഹൃത്തുക്കളെ, സൂറത്തുൽ വാഖിയ ഓതണേ. സാമ്പത്തികമായ അഭിവൃദ്ധിയും ദുനിയാവിൽ നല്ല ഐശ്വര്യവും സമ്പാദിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. നാലാമത്തെ സൂറത്ത് സൂറത്തു സജദയാണ്. അഞ്ചാമത്തേത് സൂറത്തുർ റഹ്മാനാണ്. ഈ രണ്ട് സൂറത്തുകളും ഓതുന്നവർക്ക് ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, സ്വർഗലോകത്ത് വലിയ ഉന്നതമായ പദവികൾ ലഭിക്കുന്നു. എന്റെ ധന്യരായ വലിയുപ്പ എല്ലാ ദിവസവും സൂറത്തുർ റഹ്മാൻ ഓതാറുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച രാവി സൂറത്തുൽ മുൽക്ക് ഓതി, സൂറത്തുൽ കഹ്ഫും ഓതി, മൂന്നാമത് സൂറത്തുർ റഹ്മാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ അതാ മുസ്ഹഫ് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് ബെഡിൽ അങ്ങ് മലർന്നു കിടന്നു. കലിമ ചൊല്ലി അങ്ങ് മരിച്ചു. അല്ലാഹു നമുക്കും അങ്ങനെയുള്ള നല്ല ഒരു മരണം പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ ഓതുന്ന മുഅ്മിനീങ്ങൾ അത് വിജയത്തിന്റെ വലിയ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യർജൂന തിജാരത്തൽ ലം തബൂ. ഖുർആൻ ഓതുന്നവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, ദുനിയാവിലും ആഖിറത്തിലും വലിയ ലാഭങ്ങൾ നേട്ടങ്ങൾ. അല്ലാഹു ഖുർആനോത്തിൽ സജീവമാകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ. ഫഇന്നഹു യാതി യൗമൽ ഖിയാമ, നിങ്ങളുടെ ഖുർആൻ പാരായണം നാളെ ഖിയാമത്ത് നാളിൽ വരും. ശഫീഅൻ ലിസാഹിബിഹി, നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വരുന്ന റമളാനിൽ എല്ലാ ദിവസവും 1.5 മണിക്കൂർ സമയം ഞാൻ അല്ലാഹുവിന്റെ കലാമു ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് തീരുമാനിക്കണം. സുബഹിന്റെ മുമ്പ് അത്താഴത്തിന് എഴുന്നേൽക്കുന്നു. അതേ ആ സമയത്ത് 1.5 മണിക്കൂർ തഹജ്ജുദിനു ശേഷം ഖുർആൻ ഓതണേ.
ഏത് സാധാരണക്കാരനായ മനുഷ്യനും അരമണിക്കൂറിനുള്ളിൽ ഒരു ജുസ് ഖുർആനിൽ നിന്ന് ഓതി തീർക്കാമല്ലോ. അരമണിക്കൂർ ഒരു ദിവസം ഖുർആൻ ഓതിയാലേ അതേ 30 ദിവസം കൊണ്ട് ഒരു തവണ ഖത്മുൽ ഖുർആൻ നടത്താൻ കഴിയുന്നു. അരമണിക്കൂർ വരുന്ന വിശുദ്ധ റമദാനിൽ അതാ ളുഹറിന്റെ മുമ്പ് ഞാൻ ഖുർആൻ ഓതുമെന്ന് തീരുമാനിക്കൂ. പുരുഷന്മാരെ വാങ്ങുകൊടുക്കുന്നതിന്റെ മുമ്പ് അരമണിക്കൂർ പള്ളിയിലേക്ക് എത്തൂ. 2.5 ളുഹ നിസ്കരിക്കൂ. ശേഷം റബ്ബിന്റെ ഭവനത്തിൽ ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചിരുന്ന് ഖുർആനോതൂ. ഉമ്മമാരെ വാങ്ങുകൊടുക്കുന്നതിന്റെ മുമ്പ് വുളു എടുത്ത് നിങ്ങൾ നിസ്കാര മുസല്ലയിലേക്ക് പ്രവേശിക്കേ. 2.5 ളുഹ നിസ്കരിക്കേ. അരമണിക്കൂർ ളുഹറിന്റെ മുമ്പ് ഖുർആൻ ഓതി. സുബ്ഹിന്റെ മുമ്പ് അരമണിക്കൂറിൽ, ളുഹറിന്റെ മുമ്പ് അരമണിക്കൂറിൽ, ളുഹർ നിസ്കാരത്തിന്റെ ശേഷവും അരമണിക്കൂറിൽ. ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ആലസ്യമില്ലാതെ, നല്ല ഉന്മേഷത്തോടെ ഒരു 1.5 മണിക്കൂർ സമയം എല്ലാ ദിവസവും വരുന്ന റമദാനിൽ ഖുർആൻ ഓതൂ. ആദ്യത്തെ റഹ്മത്തിന്റെ 10 തീരുമ്പോ അസർ നിസ്കാരത്തോടുകൂടി ഒരു തവണ ഖത്മു തീർക്കൂ. മഗ്ഫിറത്തിന്റെ 10-ലും ഒരു തവണ ഖത്മു തീർക്കൂ. അതായത് കുമ്മിനാറിന്റെ അവസാനത്തെ 10 വിട പറയുമ്പോ അൽഹംദുലില്ലാഹ്. 5 ദിവസത്തെ കത്തറമ്പലുണ്ടായിരുന്ന വയലു പരമ്പരയുടെ സമാപന ദിവസത്തിൽ പങ്കെടുത്തത് കൊണ്ട് ഖുർആൻ പാരായണത്തിന് സമയം ക്രമീകരിച്ച് ഖുർആൻ ഓതാൻ സാധിച്ചതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ യാത്രയാകുമ്പോ അല്ലാ അല്ലാ ഞാൻ എന്റെ കലാം ഓതിയിട്ടുണ്ടല്ലോ എന്നെ സമാധാനിക്കാൻ ആശ്വസിക്കാൻ റബ്ബിങ്കലില്ലെന്ന് പ്രതിഫലം ആഗ്രഹിക്കാൻ വകുപ്പുണ്ടാകണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഖുർആനിന്റെ പാരായണം നടത്തുന്നവര്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവര്, രണ്ടാമത്തെ വിജയം പ്രതീക്ഷിക്കേണ്ടവർക്കുള്ള ഉണ്ടാകേണ്ടുന്ന സവിശേഷതയെ കുറിച്ചാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ വരുന്ന വിശുദ്ധ റമദാനിൽ എന്തെല്ലാം നിസ്കാരങ്ങളുണ്ടോ മുത്തുനബി പഠിപ്പിച്ചത്, ആ എല്ലാ നിസ്കാരങ്ങളും ഞാൻ നിർവഹിക്കുമെന്ന് നമുക്ക് ഈ സദസ്സിൽ ഒന്ന് തീരുമാനിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. എത്ര കാലമായി വയല് കേൾക്കാൻ തുടങ്ങിയിട്ട് തഹജ്ജുദിന്റെ പൊരിശകളെ കുറിച്ച്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ബാബുൽ ഐമനിലൂടെയല്ലേ വിചാരണ നേരിടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാര് കടന്നു പോകുന്നത്, മാലക മാലാലാകമാരെ അണിയിച്ചു കൊണ്ടുപോകുന്നത്. മാഷാ അല്ലാഹ്, ബാബുൽ ഐമനിലൂടെ പോകാൻ അവസരമുള്ള യോഗ്യരായ മുഅ്മിനീങ്ങളാണ് തഹജ്ജുദ് നിസ്കരിച്ചവരെന്ന് ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരുന്ന റമദാനിൽ 30 ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്താഴത്തിന് ഏതായാലും എഴുന്നേൽക്കുന്നു. ന്യൂ ജനറേഷൻ ഇപ്പം മുത്താഴം നല്ലോണം പള്ള നിറച്ചും അടിച്ച് കയറ്റിയിട്ട് അത്താഴം മുത്താഴത്തിൽ മതിയാക്കാനുള്ള തീരുമാനമാണോ എങ്കിൽ നിങ്ങളെ മുമ്പിൽ ഒരു ഹദീസ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 കാര്യം അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ്.
അതിൽ ഒന്നേ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുക്കുന്ന അവന്റെ അടിമകൾ അത്താഴ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കാര്യം, നോമ്പെടുത്ത മുഅ്മിനീങ്ങൾ സമയമായാൽ തഅജീലുൽ ഫിത്ർ, നോമ്പു തുറക്കൽ വേഗത്തിലാക്കുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് രണ്ടും ഉടയതമ്പുരാന് അവന്റെ അടിമകളോടുള്ള റഹ്മത്തിന്റെ ഭാഗമാണ്. അടിമകളാകുന്ന നമ്മളോടുള്ള കാരുണ്യത്തിന്റെ അടയാളമാണ്. അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ ഉടമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. മൂന്നാമത്, വളഉൽ യദി അലൽ യദി ഫിസ് സലാ, നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയം കാണിച്ചുകൊണ്ട് ഇടതുകൈയിന്റെ മുകളിൽ വലതുകൈ വെക്കൽ, കൈകെട്ടൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ആളുകള് ഇമാമ് റുക്കുയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മതിയാക്കുകയാണ്, കൈകെട്ടൽ ബിസ്മില്ലാ അയച്ചിടുക, എന്താ മുയിലേ റുക്കുയിലേക്ക് പോകാത്തതെന്ന് ചോദിച്ചു അല്ലേ. അങ്ങനെയാണ് ചില ആളുകൾ, എന്നാ ഇനി മുതൽ അങ്ങനെ ഉണ്ടാകരുത്. ഇത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യം. എത്ര സമയം ഇങ്ങനെ കൈകെട്ടിയിട്ട് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുമോ അത്രയും ദൈർഘ്യം നമ്മൾ നിൽക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, അത്താഴം കഴിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. അപ്പോൾ അത്താഴം ഉപേക്ഷിക്കുന്നവർക്ക് റഹ്മത്തിന്റെ മാലാകമാരുടെ മഗ്ഫിറത്ത് കൊണ്ടുള്ള പ്രാർത്ഥന നഷ്ടമാകും. മുഅ്മിനീങ്ങളെ, എല്ലാ ആദാബുകളും പാലിച്ചുകൊണ്ടാകണം വരുന്ന റമദാനിലെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണേ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ. ഉമ്മമാരെ, നിങ്ങളതാ സുബ്ഹിന്റെ മുമ്പ് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പം തഹജ്ജുദ് നിസ്കരിക്കണം. സുഹൃത്തുക്കളെ, പത്ത് റക്അത്ത് മുഅക്കദത്തായ നിസ്കാരം, സുന്നത്ത് നിസ്കാരമുണ്ട്, റവാത്തിബ് നിസ്കാരം, എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിട്ട്, അഥവാ സുബ്ഹിന്റെ മുമ്പ് രണ്ട്, ളുഹറിന്റെ മുമ്പ് രണ്ട്, ളുഹറിന്റെ ശേഷം രണ്ട്, മഗ്രിബിന്റെ ശേഷം രണ്ട്, ഇശായിന്റെ ശേഷം രണ്ട്, ഈ പത്ത് റക്അത്ത് റവാത്തിബ് മുഅക്കദത്തായ സുന്നത്ത് നിസ്കാരങ്ങളാണ്. ആരെങ്കിലും ഈ നിസ്കാരം പതിവാക്കുന്നുണ്ടോ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗലോകത്ത് അവർക്ക് അല്ലാഹു ഒരു വീട് നൽകുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സൂറത്തു യാസീനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഹും ഫീ ശുഗലിൻ ഫാക്കിഹൂ, അവർ തിരക്കിട്ട ജോലികളിലാണ്. ആരെ? സ്വർഗത്തിൽ കടന്ന ഭാഗ്യവാന്മാരെ. ആ സമയത്ത് മഹ്ശറിൽ നിന്ന് അതാ ഒരാള് വിളിച്ചു ചോദിക്കുകയാണ്, മലക്കുകളെ, എന്റെ അയൽവാസിയായ ഹാജിയാരെ ഇവിടെ കാണുന്നില്ലല്ലോ, അദ്ദേഹവും ഞാനും ദുനിയാവിൽ വലിയ ഫ്രണ്ട്ഷിപ്പിലാണല്ലോ, വലിയ ചങ്ങാതിമാരായിരുന്നല്ലോ, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയത്, ആ പോക്കരാജിയെ ഈ മഹ്ശറിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ മലക്കുകൾ നൽകുന്ന മറുപടിയുണ്ട്, ഓ മനുഷ്യ, നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ അയൽവാസി സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. അവര് സ്വർഗത്തിൽ നല്ല തിരക്കിട്ട ജോലിയിലാ പത്തുറക്കേറ്റ് റവാത്തിബ് നിസ്കാരം പതിവാക്കിയത് കൊണ്ട് പടച്ച റബ്ബ് അവർക്ക് നിർമ്മിച്ചു കൊടുത്ത മണിമന്ദിരം തേടിപ്പിടിക്കുന്ന തിരക്കിലാ സ്വർഗത്തിൽ അല്ലാഹു അവർക്ക് സംവിധാനിച്ചു കൊടുത്ത വീട് തിരഞ്ഞു പിടിക്കുന്ന തിരക്കിട്ട ജോലിയിലാണ് അവരെന്ന് മാലാകമാര് മറുപടി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അപ്പൊ സ്വന്തം പേരില് സ്വർഗലോകത്ത് ഒരു ഭവനം ആഗ്രഹിക്കുന്നവരുണ്ടോ? ഈ വരുന്ന റമദാനിൽ പ്രത്യേകിച്ചും റവാത്തി നമസ്കാരം ഈ പത്തറക്കകത്ത് പതിവാക്കുന്ന തീരുമാനിക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസറിന് മുമ്പ് ശേഷവുമില്ല, മുഅക്കദത്തില്ല. അസറിന് മുമ്പ് രണ്ടും നാലും റക്കയത്ത് നിസ്കരിക്കാറുണ്ട്. അത് മുഅക്കദത്തല്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്. അപ്പോ സുബ്ഹിന്റെ മുമ്പ് രണ്ടരക്കയത്ത്, അതിന്റെ എന്റെ ഫലായിൽ തോനണ്ട്, അതിപ്പോ പറയാൻ സമയമില്ല. ലോഹറിന്റെ മുമ്പ് രണ്ടും, ലോഹറിന്റെ ശേഷം രണ്ടും, മഗ്രിബിന്റെ ശേഷം രണ്ട്, ഇശായിന്റെ ശേഷം രണ്ട്. ഈ മുഅക്കദത്ത് നിസ്കാരം നമ്മൾ സുന്നത്ത് നിസ്കാരം പതിവാക്കി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ രണ്ടരക്കാത്ത് ജീവിതത്തിൽ വലിയ ഹാപ്പി, വലിയ അഭിവൃദ്ധി കിട്ടാൻ ആ രണ്ടരക്കാത്ത് നിസ്കാരം കാരണമാകും. സയ്യിദുനാ റസൂലുള്ളാഹി, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ പിന്നിട്ടാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. പിന്നീടുള്ള ഒരു സുന്നത്ത് നിസ്കാരം എന്താ? വിത്ര. അത് ഇൻഷാ അല്ലാഹ് എല്ലാ തറാവി നിസ്കാരങ്ങളുടെ പിന്നിലുമായിട്ട് നമ്മൾ നിസ്കരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റവാത്തിബ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ വളരെ ഉഷാറാണ് അല്ലേ? നാലോ അഞ്ചോ ദിവസമൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ഉണ്ടാവും. ഓർമ്മപ്പെടുത്തട്ടെ, വരുന്ന വിശുദ്ധ റമദാൻ ജീവിതത്തിലെ അവസാനത്തെ റമദാനാകാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് പട്ടണത്തിലെ MP ഉമർ ഹാജി ആലോചിക്കണം. കഴിഞ്ഞ ദിവസം അദ്ദേഹം അതാ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പരിപാലനങ്ങൾ നടക്കുന്ന പള്ളികളിലേക്ക് വരുന്ന വിശുദ്ധ റമദാൻ മാസത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഉസ്താദുമാരെ ഏൽപ്പിച്ചു. ആ പള്ളികളൊക്കെ മനോഹരമായി വൃത്തിയാക്കാൻ, വൈത്തിവാശ ചെയ്യാൻ ജീവനക്കാരെ ഏൽപ്പിച്ചു. വിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പ് ഉമർ ഹാജി ഖബറിലെത്തി. അതാ സിറാജ് പത്രത്തിന്റെ ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. കോഴിക്കോട് പട്ടണത്തിലുള്ള ഒരു ആശുപത്രിയിലെ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. റോഡങ്ങ് മുറിച്ചു കടക്കുമ്പോ ചീറിപ്പാഞ്ഞു വന്ന ബൈക്ക് ഇടിച്ചു. ഉമർ ഹാജി തെറിച്ചു വീണു. കണ്ടു നിന്നവരെല്ലാം ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ച സമയമായപ്പോ ആരോഗ്യവാനായിരിക്കെ, ദീനിന്റെ ഒരു പ്രവർത്തകനായിരിക്കെ അദ്ദേഹം അങ്ങ് വിട ചോദിച്ചു. ഇരിക്കുന്ന നമ്മിൽ എത്ര ആളുകൾക്ക് വരുന്ന റമദാൻ മാസത്തിന്റെ മുമ്പ് അന്ത്യയാത്ര അള്ള തീരുമാനിച്ചിട്ടുണ്ട്? നമുക്കറിയില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആയുസ് നീട്ടി തരട്ടെ, പൂർണ്ണ ആരോഗ്യം തരട്ടെ. ഏത് സമയത്ത് മരണം വന്നാലും വളരെ ധൈര്യ സമേതം, ഒരു ബാധ്യതകളും ബാക്കിയില്ലാതെ വളരെ സന്തോഷത്തോടെ കലിമതല്ലി മഹാന്മാരുടെ അർവാഹിന്റെ സദസ്സിൽ വെച്ച് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം കണ്ട് ഒന്ന് പൊട്ടിച്ചിരിച്ച് മരിക്കാൻ കഴിയണം. അല്ലാ, ഈ വിജ്ഞാന വിരുന്നിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും, ചെറിയവർക്കും വലിയവർക്കും അതിനുള്ള സൗഭാഗ്യമേകണേ. അല്ലാഹു മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്ഫലൈൻ.
നീ വൽ ഫരീഖൈനി മീ റബ്ബിയൂ മിൻ ജമീ മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റു നിൽക്കണം. കഴിഞ്ഞ മാസം ഞാൻ മദീനയിൽ നിന്ന് വരുമ്പോ ഹബീബ് തങ്ങളെ മുമ്പിൽ നിന്ന് പറഞ്ഞു, പ്രതിജ്ഞയെടുത്തു, ഏത് സദസ്സിലും ഏത് വിഷയം പറഞ്ഞാലും ഹബീബ് നിങ്ങളുടെ മത് അല്പം പറഞ്ഞിട്ടല്ലാതെ സദസ് പിരിയുകയില്ല എന്നെ അല്ലാഹു അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മപ്പെടുത്തിത്തരട്ടെ. ആ നേരാവ് മദീനയിലാണെങ്കിലും ഈ ഗ്രാമത്തിൽ ഒരുമിച്ചുകൂടിയ എന്നെയും നിങ്ങളെയും നോക്കിക്കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്തുള്ള അഷ്ഖീങ്ങളിൽ റബ്ബ് നമ്മെ പെടുത്തിത്തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇല്യാസ് അൽ ഹൈദറൂസി അസ്സഖാഫി തങ്ങളവറുകൾ നമ്മളുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. അഹ്ലുൽ ബൈത്തിനെ ആദരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തിത്തരട്ടെ. മൗലായ സല്ലി വസല്ലം. على حبيبك خير الخلق كلهم മൂന്നാമത്തെ വിജയികളുടെ ഗുണം അല്ലാഹു പറയുന്നു, വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും നാം നൽകിയതിൽ നിന്ന് അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്ന ഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങൾ. യർജൂന തിജാറത്തല്ലം തബൂർ, പരലോകത്ത് അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്, ഇഹലോകത്തും അവർക്ക് വലിയ ലാഭങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തി. ആരോഗ്യം റബ്ബ് തന്ന അനുഗ്രഹമാണ്. ഈ ആരോഗ്യമെന്ന് പറയുന്ന അനുഗ്രഹം അതാ കാരംസിന്റെ റൂമിൽ കൊണ്ടുപോയി തുലച്ചുകളയാനുള്ളതല്ല, വിനോദ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ആരോഗ്യം റബ്ബിന്റെ വഴിയിൽ ചെലവഴിക്കാൻ റബ്ബ് തന്ന നിഅമത്താണ്. രക്ഷിതാക്കളെ, സന്താനങ്ങൾ അല്ലാഹു തന്ന അനുഗ്രഹമാണ്. വെക്കേഷൻ സമയമല്ലേ, അതേ പ്ലസ് ടുവിന്റെ റിസൾട്ട് പുറത്തു വന്ന ദിവസമല്ലേ, നമ്മുടെ SSLC പാസായ മക്കളെ ഇനി ഏത് ക്യാമ്പസിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്ന് രക്ഷിതാക്കൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടു പാസായ മക്കൾക്ക് ഇനി തുടർ പഠനം ഏത് കോഴ്സാകണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് കോഴ്സായാലും കുഴപ്പമില്ല, അതാ ഭൗതികമായ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ധിക്കരിക്കാതെ, ദീനിന്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ, ദീനിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ, മതത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിച്ചു ജീവിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തണം. അതിന് കുട്ടികൾക്ക് മത മൂല്യങ്ങളും പകർന്നു കൊടുക്കുന്ന നല്ല ക്യാമ്പസുകളിൽ, സ്ഥാപനങ്ങളിൽ നമ്മൾ പറഞ്ഞേക്കണം. അതേ എന്റെ ആൺകുട്ടികളിൽ നിന്ന് ഒരു മോനെ ഞാൻ ഖുർആൻ പഠിപ്പിക്കട്ടെ, ഒരു മോനെ ഞാൻ ആലിമാക്കട്ടെ എന്ന് രക്ഷിതാക്കളാകുന്ന നമ്മൾ ആലോചിക്കണം, തീരുമാനിക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം നല്ലവരാക്കി തരട്ടെ, മഹബ്ബത്തും അദബും ഇൽമുമുള്ള മക്കളാക്കി വളർത്തട്ടെ.
അതാ മദീന പള്ളിയിൽ ഒരു സദസ് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സദസ്സിലേക്ക് ഒരു പാപപ്പെട്ട മനുഷ്യൻ ഓടി വരികയാണ്. യാ സയ്യിദി യാ റസൂലല്ലാഹ്, നബിയേ, ഈ സാധു ഓടി വന്നതൊരു സങ്കടം പറയാനാണ്. ഹബീബ് തങ്ങൾ സമയം കൊടുത്തു ആ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടം കേൾക്കാൻ. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, നബിയേ, എനിക്ക് ചെറിയ ഒരു കുടിലുണ്ട്, ചെറിയ ഒരു വീടുണ്ട്, എന്റെ വീട്ടിന്റെ അയൽവാസിയായ സഹോദരൻ നല്ല പണക്കാരനാണ്, സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് ഒരു മരം എന്റെ വീട്ടിന്റെ മുകളിലേക്ക് വീഴാൻ ചാഞ്ഞു കിടക്കുന്നു, നബിയേ, ഒരു ചെറിയ കാറ്റങ്ങ് അടിച്ചു വിഷിയാൽ ആ സഹോദരന്റെ പറമ്പിലുള്ള മരം വീണ് എന്റെ വീട് തകർന്നു പോകും, എന്റെ മക്കളും ഭാര്യയും അപകടത്തിൽ പെട്ടുപോകും. നബിയേ, അയൽവാസിയെ ഞാൻ നേരിൽ ചെന്ന് കണ്ടു, ആ മരം മുറിക്കാൻ അനുവാദം ചോദിച്ചു, അയാൾ സമ്മതിച്ചില്ല. രണ്ടാമതും ആ മനുഷ്യനെ ഞാൻ സമീപിച്ചു, പണം തരാ, ആ മരം എനിക്ക് തരുമോ എന്ന് അന്വേഷിച്ചു, നിന്റെ പണം എനിക്ക് ആവശ്യമില്ല. അയാൾ ധിക്കാരത്തോടെ മറുപടി തന്നു, നബിയേ, ആ അയൽവാസിയായ പണക്കാരനെ ഒന്ന് വിളിപ്പിക്കുമോ, നബിയേ, ആ മരത്തിന്റെ ഭീഷണിയിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും വീടിനെയും രക്ഷപ്പെടുത്തുമോ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടങ്ങ് ചോദിക്കുമ്പോ, ആരാണ് ഹബീബ് തങ്ങൾ, സർവലോകത്തിനും റഹ്മത്തല്ലേ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, പട്ടിണി പാവങ്ങളെ ഇത്രയേറെ സഹായിച്ച നേതാവ് വേറെയുണ്ടോ? കരകാണാകാരുണ്യത്തിന്റെ സമുദ്രമല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പണക്കാരനായ അയൽവാസിയെ വിളിക്കുകയാണ്. അദ്ദേഹം ഹബീബ് തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഉടനെ അന്വേഷിക്കുന്നു, നിങ്ങളെ കുറിച്ച് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്, ശരിയാണോ? നബിയെ, എന്നെ കുറിച്ച് കേട്ട പരാതി സത്യമാണ്, വസ്തുതയാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ എന്നെ രണ്ടു തവണ സമ്മതിച്ചു, സമ്മതം ചോദിച്ചു, പണം തരാമെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചിട്ടില്ല. വസ്തുതകളെല്ലാം ഉറപ്പിച്ചതിനു ശേഷം ലോകത്തിന്റെ നേതാവ് അന്വേഷിക്കുന്നു, കൂട്ടുകാരാ, നിങ്ങളുടെ പറമ്പിലുള്ള ഈത്തപ്പന മരം നിങ്ങൾ എനിക്ക് തരുമോ? പകരം നിങ്ങൾക്ക് സ്വർഗലോകത്തുള്ള ഈത്തപ്പന മരം തരാം. ജാറ്റിലീടണവറ്റീ അശ്ജാറു സാജീരത തംശീലൈഹി അലാ സഫിം ബിലഖദമീ മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഭൂമിയിൽ വലിയ
ഉയർച്ചയിൽ തലപൊക്കി നിൽക്കുന്ന പടുവൃക്ഷങ്ങളോട് ലോകത്തിന്റെ നേതാവ് തൃക്കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് മടി വിളിച്ചാൽ ഭൂമിയുടെ ആഴത്തിലേക്ക് അണ്ടുപോയ വേരുകൾ അറുത്തു മാറ്റിയിട്ട് ആ മരങ്ങളെ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് നടന്നു വന്നു എന്നല്ലേ ചരിത്രമുള്ളത്. ആ നേതാവിനെ കാണുമ്പോ മൃഗങ്ങൾ വിനയം കാണിച്ചു, കല്ലുകൾ സംസാരിച്ചു. ഈ നേരാവാ ചോദിക്കുന്നത്, ആയിട്ടപ്പന മരം എനിക്ക് തരുമോ? പകരം സ്വർഗത്തിലുള്ള ഈട്ടപ്പന മരം വാങ്ങിത്തരാം. ആ മനുഷ്യന്റെ അഹങ്കാരത്തോടെയുള്ള മറുപടി, ഇല്ല നബിയേ, ഞാൻ എന്റെ മരം തരില്ല. സ്വർഗലോകത്തുള്ള ഈ തപ്പന മരം എനിക്ക് ആവശ്യമില്ല. ഉടനെ ഹബീബ് രംഗൾ അവിടുത്തെ തല താഴ്ത്തുകയാണ്. അവിടുത്തെ ദൗത്യം പരാജയപ്പെട്ടു എന്നതുകൊണ്ടല്ല, ഒരു പരിശ്രമം അതാ വിജയിച്ചില്ലെങ്കിൽ രണ്ടാമത് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന ആലോചനയിലാണ് ചിന്തയിലാണ് തല താഴ്ത്തിയത്. ഉടനെ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുകയാണ്, യാ സയ്യിദീ യാ റസൂലല്ലാഹ്. ഹബീബ് തങ്ങളെ ഉറക്കയൊന്ന് വിളിക്കുകയാണ്, നബിയേ, ആ പണക്കാരനായ മനുഷ്യനിൽ നിന്ന് ഹബീബ് ചോദിച്ച മരം ഞാൻ വാങ്ങിത്തരാം, പകരം ആ മനുഷ്യന് അവിടുന്ന് കൊടുക്കാമെന്നേറ്റ സ്വർഗത്തിലെ ഈത്തപ്പന മരം ഈ വിനീതന് വാങ്ങിത്തരുമോ നബിയേ? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഉടനെ സദസ്യരെല്ലാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, ആരാ ഈ വലിയ ചോദ്യകർത്താവെന്നറിയുമോ? അൻസാറുകളിൽ പ്രധാനിയാണ്, സ്വഹാബത്തിൽ സമ്പന്നന, സയ്യിദുന അബുദഹദ റളിയല്ലാഹു അൻഹു. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, നിങ്ങൾക്കും വാങ്ങിത്തരാം സ്വർഗത്തിലുള്ള ഈറ്റപ്പന മരം. ഹബീബിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് അബുദഹദാ. പണക്കാരനായ സഹോദരനെ വിളിക്കുകയാണ്, സദസ്സിൽ നിന്ന് പുറത്തു അന്വേഷിക്കുന്നു, ഓ മനുഷ്യ, ഈ മദീന പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഏക്കറക്കണക്കിനുള്ള വിശാലമായ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ വിപുലമായ സൗകര്യങ്ങളുള്ള കാണാൻ നല്ല ചൊറുക്കുള്ള ഒരു വീടുണ്ട്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന കിണറുകളുണ്ട്. ആ തോട്ടം അറിയുമോ? അറിയാ അബുദഹദാ, അത് നിങ്ങളുടെ തോട്ടമല്ലേ? കൂട്ടുകാരാ, അത് എന്റെ തോട്ടമാണ്. ശരി, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ തോട്ടം ഞാൻ നിനക്ക് തന്നാൽ. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ നിങ്ങളോട് ചോദിച്ച ഈ തപ്പന മരം എനിക്ക് വിൽക്കുമോ?
പകരം എന്റെ വിശാലമായ തോട്ടം തരാ, സന്തോഷം കൊണ്ട് ആഹ്ലാദപരിതനായി ആ മനുഷ്യനെ തുള്ളിച്ചാടുകയാണ്, വിളിച്ചു പറയുന്നു ബേട്ടുക കഥാ, നിങ്ങളെ തോട്ടത്തിന് പകരം എന്റെ ഈത്തപ്പന മരം ഞാൻ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു. സഹോദരങ്ങളെ, അബുദ്ദഹ്ദാഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാ. നബിയേ, ആ മനുഷ്യന്റെ ഈത്തപ്പന മരം അബുദ്ദഹ്ദാ വാങ്ങിയിട്ടുണ്ട്, അവിടുത്തേക്ക് സൗജന്യമായി തന്നിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചു, മുത്തുനബി ആ മരം മുറിക്കാൻ സമ്മതം കൊടുത്തു. സുഹൃത്തുക്കളെ, മാന്യ സഹോദരിമാരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചു. സയ്യിദവർഗളുടെ നസീഹത്തും ദുആവും ഇതാ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അബുദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു ഹബീബ് തങ്ങളുടെ സദസ്സിൽ നിന്ന് ആ സദസ്സങ്ങ് പിരിയുന്ന സമയം തിരിച്ചു പോകുന്നത് നേരത്തെ വിൽപ്പന നടത്തിയ തോട്ടത്തിലേക്കാണ്. ആ തോട്ടത്തിൽ അബുദ്ദഹ്ദാ തങ്ങളുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെയെല്ലാം മടി പിടിച്ചു, മക്കളെ ഇന്നു മുതൽ ഈ തോട്ടത്തിലെ കളി പാടില്ല, ഉപ്പ ഈ തോട്ടം വിറ്റിരിക്കുന്നു. സ്വന്തം മക്കളെ കൂടെ വിളിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആ മക്കളിൽ ചെറിയ പിഞ്ചുപാലന്റെ വായയിൽ ഒരു ഈത്തപ്പഴം ചവച്ചുകൊണ്ടിരിക്കുന്നു. അബുദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു അവിടുത്തെ വിരൽ തുമ്പുകൾ ആ പൊന്നുമോന്റെ പിഞ്ചുപൈതലിന്റെ വായയിലേക്ക് അങ്ങ് വെച്ചു. ചവച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം എടുത്ത് വലിച്ചെറിഞ്ഞു. മോനെ, സ്വർഗത്തിലെ ഈത്തപ്പഴം തിന്ന, ഇന്നു മുതൽ ഈ തോട്ടത്തിലെ ഈത്തപ്പഴം നമുക്ക് ഹറാമാ. ഹബീബ് തങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ഈത്തപ്പന മരം വാങ്ങാൻ വേണ്ടി ഉപ്പാന്റെ തോട്ടം വിറ്റിരിക്കുന്നു. മക്കളെ കൂടെ വിളിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ബുദ്ധഹിതാവിരങ്ങളെ മനസ്സിൽ വല്ലാത്ത സങ്കടം ആശങ്ക ഭീതി തോന്നുകയാണ്. എന്റെ ഭാര്യ ഈ തോട്ടം വിറ്റു എന്ന വാർത്ത അറിഞ്ഞാൽ അവൾ വേദനിക്കുമോ, എന്നോട് പ്രതിഷേധിക്കുമോ എന്ന ചിന്ത കൊണ്ടാണ്. ഉടനെ വീട്ടിലെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഉമ്മമാരെ, ഈമാനുള്ള പെണ്ണ, പരലോക ചിന്തയുള്ള സഹോദരിയാ, സർവദിനേക്കാളുവിന്റെ ഹബീബിന് എല്ലാമെല്ലാം സമർപ്പിക്കാൻ തയ്യാറുള്ള മഹദിയാണ്. ആ ബുദ്ധയുടെ സഹധർമ്മിണി പറയുന്നു, കാര്യമാക്കണ്ട, ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്ന ഭൗതികമായ ലോകത്തെ ഈ ജീവിതത്തിലുള്ള വിഭവ സമൃദ്ധമായ ഏക്കറ കണക്കിനുള്ള തോട്ടം വിറ്റ് എന്നെന്നും ജീവിക്കേണ്ടുന്ന ശാശ്വതമായ വിജയം ലഭിക്കേണ്ടുന്ന പരലോകത്ത് സ്വർഗം നേടിയതിൽ വിഷമിക്കേണ്ടതില്ല. വജദു ബി അമ്മാലി وَبَاعُوا نُفُوسَهُمْ لِدِينِ الْهُدَى فِي كُلِّ
മൗത്തീനി വസവതീ സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതീ അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയ്യതീ. വരുന്ന വിശുദ്ധിയുടെ റമദാൻ മാസത്തിൽ പട്ടിണി പാവങ്ങളെ കയ്യഴിച്ച് സഹായിക്കുമെന്ന് തീരുമാനിക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ. റബ്ബ് തന്ന സമ്പത്തിൽ നിന്ന് ദീനിന്റെ വഴിയിൽ ചെലവഴിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കൂ മുഅ്മിനീങ്ങളെ. ഖുർആൻ ഓതുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവർ, അല്ലാഹു നൽകിയ സമ്പത്ത് അവൻ പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവർ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലാഹു ഈ മൂന്ന് ഗുണങ്ങളുമുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് സയ്യിദ് അവർകൾ വന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമുക്ക് ആത്മീയമായ മജ്ലിസുകളിൽ ദുആഇന്റെ നേതൃത്വം നൽകുന്ന സയ്യിദ് ഇല്യാസ് തങ്ങൾ ഞങ്ങൾ സഹപാഠികളാണ്. മർക്കസിൽ നീണ്ട 4 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, പഠന സമയത്ത് തന്നെ വളരെ മുത്തഅല്ലിമീങ്ങളിൽ നിന്നൊക്കെ, എല്ലാ മുത്തഅല്ലിമീങ്ങളിൽ നിന്നും വേറിട്ട ഒരു സ്വഭാവവും പെരുമാറ്റവും ആയിരുന്നു സയ്യിദ് അവർക്ക് ഇരുത്തിയിട്ട് മഹത്വം പറയുന്നത്. ശരിയല്ല. അതുകൊണ്ട് ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ടവരുടെ ദുആയിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. സയ്യിദ് അവർക്കളുടെ എല്ലാ മജ്ലിസുകളിലും സാധുക്കളായ ഞങ്ങളെയൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമ്മുടെ സദാത്തുക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നേതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കൊളത്തക്കരയിൽ മാനിപുരത്ത് വയലു പറഞ്ഞപ്പോൾ അവിടുത്തെ മദ്രസയുടെ നിർമ്മാണത്തിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ 25,000 രൂപ 4 സഹോദരങ്ങൾ തന്നു. അതിൽ ഒരു സഹോദരൻ 25,000 രൂപ ഏറ്റു. അദ്ദേഹം ഒരു ലിസ്റ്റിൽ ചില ഉദ്ദേശങ്ങൾ എഴുതി കൊടുത്തയച്ചു. ഉമ്മാക്ക് രോഗമുണ്ട്, സുഖപ്പെടണം. തൊട്ടടുത്ത് വരിയിൽ ആ സഹോദരൻ എഴുതി കൊടുത്തു, ബാദുഷ വെള്ളിമാടുകുന്നെന്ന് പറയുന്ന നമ്മുടെ SSF പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ പരലോകത്തേക്ക് വലിയ പുണ്യമായി വെളിച്ചമായി ഈ സംഭാവനയുടെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്. ആ എഴുത്ത് വായിച്ചപ്പോ കണ്ണു നിറഞ്ഞുപോയി. അല്ലാഹു ബാദുഷാന്റെ ഖബറുടം സ്വർഗതൊപ്പാക്കി കൊടുക്കട്ടെ. നമ്മളും ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചാൽ, ബാദുഷ മരിച്ച് ഖബറിലെത്തിയിട്ട് 4 വർഷത്തോളമായി, ഇന്നും ആ കൂട്ടുകാരന് വേണ്ടി മുഅ്മിനീങ്ങൾ വയലിന്റെ മജ്ലിസിലേക്ക് സംഭാവന കൊടുക്കുമ്പോ ആ കൂട്ടുകാരന്റെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിക്കുന്ന സുന്ദരമായ കാഴ്ച. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ യുവാക്കളും, നിങ്ങളൊക്കെ ദീനിന്റെ നല്ല കാവൽ ഭടന്മാരായി ഇഖ്ലാസുള്ള ദീനിന്റെ ഖാദിമീങ്ങളായി മാറണമെന്ന് പ്രത്യേകം അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മജ്ലിസിലേക്ക് ഇതിന്റെ സംഘാടനത്തിനൊക്കെ വലിയ ബാധ്യതകൾ ഉണ്ടാകും. നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാനിപ്പോ ചോദിക്കണോ? അല്ലെ, തങ്ങൾ വാങ്ങിക്കൊള്ളൂലേ? ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.